കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിൽ കരിസ്മാറ്റിക് കമ്മീഷൻ തീരദേശ മിഷന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ബോധവൽക്കരണ റാലി സംഘടിപ്പിച്ചു. സമാപന സമ്മേളനം ഓൾ ഇന്ത്യ കാത്തലിക് കോർഡിനേറ്റർ ബാബു അത്തിപ്പുഴി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജനങ്ങളെല്ലാം നന്നാകാൻ വേണ്ടി, അല്ലെങ്കിൽ ലോകത്തോടുള്ള ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ കടപ്പാടാണ് അതിലൂടെ ഉണ്ടായത്. അതിനുശേഷം 2004 ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഡൽഹിയിൽ ഒരു വലിയൊരു കൂട്ടയോട്ടം നടന്നു. ആ കൂട്ടയോട്ടത്തിൽ 2000+ യുവാക്കൾ പങ്കെടുത്തെന്ന് പറഞ്ഞു. അതൊക്കെ നമുക്ക് പത്രങ്ങളിലൂടെയൊക്കെ വാർത്തകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയുള്ള കാര്യമാണ്. ഇപ്പം 2004 ഡൽഹിയിൽ ലഹരിവിരുദ്ധ പ്രമേയം പാർലമെൻറ്റ് പാസ്സാക്കിക്കൊണ്ട് നടത്തിയ കൂട്ടയോട്ടത്തിൽ 2000+ യുവാക്കൾ ഡൽഹി എന്ന് പറയുന്ന മെട്രോപൊളിറ്റൻ സിറ്റിയിൽ അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഓടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എത്രയോ വലിയ സംഭവമാണ്. പക്ഷേ എന്നിട്ടും നമ്മൾ ലഹരി ഉപയോഗിക്കരുത്, ലഹരി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ മുതൽ എല്ലാ ചേച്ചിയൊക്കെ അവിടെ നിന്ന് ഇവിടം വരെ നടന്നൊക്കെ വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലൂടെ പങ്കെടുക്കണമെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചേച്ചിയുടെ കുറിച്ചൊക്കെ കാണുമ്പോൾ ഞാനൊന്നും അല്ല, എനിക്ക് ഇവരെയൊക്കെ വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാനിങ്ങനെ പേരെടുത്ത് പറയുന്നത്. കുറേ പേരൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അപ്പോൾ നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇവർ മാറുമെന്നാണ്. മാറുമോ? മാറും. ആ ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. മാറിയിരിക്കും, സംശയമുണ്ടോ? ആ അതെ, ചേച്ചി കൊന്ത കയ്യിലെടുത്തു. മാറിയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഇങ്ങനെ പ്രചോദിപ്പിക്കുന്നതും ഇങ്ങനെ നമ്മളെ ഫോഴ്സ് ചെയ്യുന്നതും മറ്റാരുമല്ല, നേരത്തെ പറഞ്ഞ 99 ആടുകളെ ഉപേക്ഷിച്ച് ഒരാടിനെ തിരക്കി പോയ ശ്രീക്രിസ്തുവിൻ്റെ സന്ദേശമാണ് നമ്മളെ നിങ്ങളെ ഇവിടെ എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പിൻബലം എന്ന് പറയുന്നത് അതാണ്. ആ പിൻബലത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് നിങ്ങൾ ഇവിടം വരെ എത്തിയത്. ഇങ്ങനെ നമ്മൾ ഇവിടെ എത്തി, ഇനി നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഇത്രയും പറഞ്ഞത് ജനറലായിട്ട്, സ്വാഭാവികമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിയത് അങ്ങോട്ട് ഷെയർ ചെയ്തത്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ഞായറാഴ്ച ജസ്റ്റിസ് സൺഡേ ആയിരുന്നു, നീതിഞായർ. എന്താണ് നീതിഞായർ? കഴിഞ്ഞ ഞായറാഴ്ച ജസ്റ്റിസ് സൺഡേ ആയിരുന്നു. തടവറയിൽ കഴിയുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ ദിവസമായി KCBC കത്തോലിക്ക സഭ പ്രഖ്യാപിച്ച ദിവസമായിരുന്നു. KCBC കരിസ്മാറ്റിക് കമ്മീഷൻ തീരദേശ മിഷൻ 2024 ഒന്നാമത് വാർഷികവും മഹാറാലിയും സംഘടിപ്പിച്ചു. മദ്യം, മയക്കുമരുന്ന് ലഹരിയോട് വിട ചൊല്ലാം, ആത്മീയ ലഹരിയിലേക്ക് മടങ്ങാമെന്ന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് റാലി സംഘടിപ്പിച്ചത്. ചെല്ലാനം സെൻറ് ജോർജ് പള്ളിയിൽ നിന്നും ആരംഭിച്ച തീരദേശ റാലി പ്രധാന ഇടങ്ങളിൽ ഗാനശുശ്രൂഷ, വചന സന്ദേശ തെരുവുനാടകം എന്നിവ നടത്തി. മാരാരിക്കുളത്ത് നടന്ന സമാപന സമ്മേളനം ഓൾ ഇന്ത്യ കാത്തലിക് യൂണിയൻ നാഷണൽ കോർഡിനേറ്റർ ബാബു അത്തിപ്പുഴി ഉദ്ഘാടനം ചെയ്തു. 7-ാം ക്ലാസ് വിദ്യാർത്ഥിനി അന്നമോൾ വചന സന്ദേശം നൽകി. ഫാദർ മാനുവൽ കരിപ്പോട്ട്, തീരദേശ മിഷൻ കൺവീനർ സാബു കാക്കരയിൽ, PRO KD ജോർജ് എന്നിവർ നേതൃത്വം നൽകി.